ജനങ്ങൾക്കൊന്നും അറിയില്ല, അവർക്ക് എന്തും പറയാം. അപ്പൊ ഇത് തെളിഞ്ഞതിന്റെ കറക്റ്റ് റിപ്പോർട്ട് വരുമ്പോഴാണ് നമുക്ക് അത് എങ്ങനെയാന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും തെളിഞ്ഞ് കൃത്യമായ റിപ്പോർട്ട് വരുമ്പോഴേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ ഇത് ആരാണ് ചെയ്തത് എന്നുള്ളത്. ഇപ്പൊ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി, ഇപ്പൊ ട്രോളിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? നിവിൻ പോളി എന്ന് പറയുന്ന മനുഷ്യനെതിരെയുള്ള ഒരു അലിഗേഷൻ പറയുന്നു. ആ അലിഗേഷൻ അദ്ദേഹം തന്നെ അങ്ങ് പൊളിച്ചടക്കുന്നു. അതുകൂടാതെ ഇവരെ ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവരെയും ഇവരെ ഭർത്താവിനെ ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് മൊഴി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ അവർ മുന്നേ പറഞ്ഞ മൊഴികളൊക്കെ മാറ്റാനുള്ള ഒരു അവസരം കൂടിയാണ് ഇപ്പൊ അത്. ആ ഒരു കാരണം കൊണ്ട് എന്തുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിവിൻ പോളിക്കെതിരായിട്ടുള്ള അലിഗേഷൻ അങ്ങ് പോവും. നിവിൻ പോളി കൃത്യമായി പാസ്പോർട്ട് അടക്കം ഇന്ന് എവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്? പോലീസ് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്തിട്ട് ഇവരെ വിളിച്ച് വരുത്തി മൊഴി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് വൈകുന്നേരത്തിന്റെ ഉള്ളിലോ നാളെ രാവിലെയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ട് ആ ഒരു കേസ് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അറിയാൻ കഴിയും. ഓക്കെ, എന്തായാലും ഇവർ ഇന്നലെ കൊടുത്ത ഒരു ഇന്റർവ്യൂ ആണ്, ലേറ്റസ്റ്റ് ആണ്. അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്ന് നോക്കാം. നിവിൻ പോളിനെ എന്നാ കാണുന്നത്? പുള്ളി എങ്ങനെയാ പരിചയപ്പെട്ടത് വന്നിട്ട്? അത് ഈ പറഞ്ഞ പോലെ ഈ പുള്ളിയുടെ കൊട്ടേഷൻ എന്നുള്ള രീതിക്കാണ് നമ്മളോട് പറഞ്ഞത്. കറക്റ്റ് ഡേറ്റ് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ല, അത് ഞാൻ പിന്നീട് പറയാനാണ്. ഓക്കെ, ആ ഒരു ഡേറ്റ് ഇപ്പൊ എനിക്ക് പറയാൻ കഴിയില്ല, പിന്നീട് പറയാം. എന്ത്, നിവിൻ പോളി ഇവരുടെ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് അവിടെ വരികയും രണ്ടാമത്തെ ദിവസം അല്ലെ, ഒന്നാമത്തെ ദിവസം അവര് പീഡിപ്പിച്ചു, രണ്ടാമത്തെ ദിവസം മുതല് നിവിൻ പോളി പീഡിപ്പിച്ചു എന്നുള്ളതാണ്. അന്ന് പറഞ്ഞ 14, 15, 16 തീയതികളിൽ ഒന്നാണ് പറഞ്ഞത്. FIR കൊടുത്തതും അത് തന്നെയാണ് എന്ന് പറയുന്നു. പോലീസുകാർ അത് അന്വേഷിക്കുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അത് ഫേക്കാണെന്ന് മനസ്സിലാക്കുന്നു. അന്ന് ആ കേസ് എഴുതി തള്ളുന്നു. വീണ്ടും അവർ വീണ്ടും ഈ ഒരു കേസുമായിട്ട് രംഗത്ത് വരികയാണ്. സ്വാഭാവികമായിട്ടും തന്റെ നിരപരാധിത്വം തെളിയിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത്, ആഗ്രഹം ഉണ്ടാവുമല്ലോ, കാരണം നമ്മളാരെങ്കിലും പിറകിൽ നിന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് തടുക്കെങ്കിലും വേണ്ടല്ലോ, ചുവിട്ട് തിരിച്ച് ചവിട്ടിയില്ലെങ്കിലും, അതാണ് അദ്ദേഹം ചെയ്തോളൂ. അപ്പോ ഈ ഒരു ഡേറ്റിനെ കുറിച്ച് ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് ന്യൂസിന് കൊടുത്തിട്ടുണ്ട്, ഒന്ന് കേൾക്കാം. രാവിലെ യുവതിയെ കണ്ടിരുന്നു. ആ സമയത്ത് അവൾ ആവർത്തിക്കുന്നത് താൻ പറഞ്ഞ ഡേറ്റിലൊന്നും വ്യത്യാസമില്ല, ഇക്കാര്യത്തിൽ പോലീസ് പരിശോധിക്കട്ടെ എന്നുള്ളതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ശ്രമം. ഓക്കെ, അപ്പൊ അതായത് ആ ഒരു ദിവസം മാറ്റിയിട്ടില്ല, പഴയ ഡേറ്റിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറയുന്നു. ഇന്നലെ ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ആ ഇന്റർവ്യൂവിൽ കൃത്യമായിട്ട് അവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് ഞാൻ ഇനി പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് രാവിലെ തന്നെ അത് ന്യൂസ് ചാനലുകൾക്ക് ഒരു പറഞ്ഞു കൊടുത്തു, ഡേറ്റിൽ നിന്ന് എനിക്ക് മാറ്റമൊന്നും ഇല്ല എന്നുള്ളത്. അപ്പൊ നിവിൻ പോളി 14, 15, 16 നാട്ടിലുണ്ട്. ഈ ദിവസങ്ങളിൽ ഇവരെന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നു. അതുകൂടാതെ നിവിൻ പോളി ആ ഒരു പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ധൈര്യം ഒന്ന് ആലോചിച്ച് നോക്കേ. അപ്പൊ തന്നെ മനസ്സിലാക്കാൻ അദ്ദേഹം നിരപരാധിയാണ്. പക്ഷെ എന്തുകൊണ്ട് നിവിൻ പോളിയുടെ പേര് വലിച്ചിഴക്കുന്നു എന്നുള്ള ഒരു കാര്യം എല്ലാവർക്കും സംശയമുള്ളതാണ്. ഇത്രയൊക്കെ അറിയാം, ഇത്രയൊക്കെ കാര്യങ്ങൾ തെളിവ് കിട്ടി, എന്നിട്ട് ഈ സ്ത്രീ ഇത് തന്നെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ചെറിയൊരു സംശയമാണ്. ഈ ഒരു ക്ലിപ്പ് ഒന്ന് കേൾക്കേ. അങ്ങനെ നിവിൻ പോളിയും ഉപദ്രവിക്കുന്നുണ്ടോ? അതെ, നിവിൻ പോളിയും ഈ ബാക്കിയുള്ള ഈ പറഞ്ഞ 5 പേരും നമ്മളെ പീഡിപ്പിക്കുകയോ ചെയ്യുകയുണ്ടായി. കാരണം നമുക്ക് ഫുഡ് തരാതെ ഇവർ ഉപയോഗിച്ച മയക്കു മരുന്ന് നമുക്ക് കലക്കി വെള്ളത്തിൽ കലക്കി തരികയാണ് ചെയ്തത്. അപ്പൊ അത് നമ്മൾ വെള്ളം കുടിക്കാൻ ചോദിക്കുമ്പോൾ നമുക്ക് ഇതാണ് തന്നുകൊണ്ടിരുന്നത്. ഇതും പോകുന്നില്ല അവിടെ, നമ്മളുടെ ഒരു വേറൊരു മൈൻഡ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവർ പറയുന്നതെല്ലാം അനുസരിച്ച് ഇവർ പറയുന്ന പോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ അവിടെ നിർത്തി. ഓക്കെ, അതായത് ഇവർക്ക് ഈ ഒരു നിവിൻ പോളി ഉപദ്രവിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് ഒരു തരത്തിലും മാറുന്നില്ല. അതുകൂടാതെ ഇവർക്ക് ലഹരി പദാർത്ഥം കലക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അത് കുടിച്ചതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് ചെറിയൊരു മയക്കം ബോധം പോകുന്നില്ല, ചെറിയൊരു മയക്കമുണ്ട് എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ ഹലൂസിനേഷൻ എന്നൊക്കെ പറയും നമ്മള്. നമ്മൾക്ക് സ്വപ്നത്തിലൊക്കെ കണ്ട ആളോ അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് കണ്ട ഏതെങ്കിലും ഒരു സിനിമ, ആ ഒരു സാധനമൊക്കെ ഈ ലഹരിയുടെ അഡിക്റ്റിൽ ചില ആളുകൾ പറഞ്ഞിട്ടില്ലേ, അതായത് പ്രേതമില്ലാതെ പ്രേതത്തിനെ കാണുക, അല്ലെങ്കിൽ ഒരു ആന ഇല്ലെങ്കിൽ ആനയെ കാണുക, ആ ഒരു സാധനത്തിലൂടെ നിവിൻ പോളി ഇവര് ആവാഹിച്ചെടുത്തതാണോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഈ ഒരു കാര്യമല്ല, നിവിൻ പോളിയുടെ പേര് നിരന്തരമായിട്ട് ഇനി എടുത്തെടുത്ത് പറയുമ്പോൾ ഇവർ 13-ാം തീയതി വരെയുള്ള പോസ്റ്റുകൾ, അതായത് 8-ാം തീയതിയാണ് ഇവർ ഇവർ നാട്ടിൽ നിന്നൊരു പോസ്റ്റ് ഇടുന്നത്. അത് കഴിഞ്ഞ് 13-ാം തീയതി ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്. ആ പോസ്റ്റിൽ പറയുന്നത് എന്തോ ഒരു പഴയ വീഡിയോ എന്തോ ഷെയർ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ 13-ാം തീയതി അല്ലെങ്കിൽ 8-ാം തീയതിക്ക് ശേഷം ഇവർ ഗൾഫിലാണെന്ന് എങ്ങനെ കൂട്ടിക്കോ? അതില് 14, 15, 16 നിവിൻ പോളി നാട്ടിലുണ്ട്, സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് പാസ്പോർട്ട്. അതിനെക്കുറിച്ച് നമുക്ക് പുറത്തു വിടാത്തതുകൊണ്ട് അറിയില്ല. എന്നിരുന്നാലും അതിനിടയിൽ എപ്പോഴെങ്കിലും നിവിൻ പോളി പോയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊരു സംശയം തരിക. ഈ സ്ത്രീ എന്താ അങ്ങനെ പറയുന്നത്? കാരണം ഇവര് പിന്നീടിട്ടുള്ള വീഡിയോ ഒക്കെ അല്ലെങ്കിൽ പോസ്റ്റുകളൊക്കെ പിന്നെ ജനുവരി കഴിഞ്ഞിട്ടാ, ഡിസംബർ ഒക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് ഫെബ്രുവരി ആ ടൈമിലൊക്കെയാണ് തോന്നുന്നത് പിന്നീട് ഒരു പോസ്റ്റുകളായിട്ട് രംഗത്ത് വരുന്നത്. അപ്പൊ അത്രയും ഒരു ടൈം ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോ ദൃശ്യം സിനിമ പോലെ ഒരു സ്ക്രിപ്റ്റ് ചെയ്യാനുള്ള ഒരു ഡേറ്റ് ടൈം എടുത്തതാവാം. പരാതിയിൽ 6-ാമത്തെ പ്രതിയാണ് നിവിൻ പോളി. ഞാൻ എനിക്ക് ഫസ്റ്റ്, അതായത് ശ്രേയ എന്ന് പറയുന്ന പെൺകൊച്ചിനാണ് ഫസ്റ്റ് കൊടുത്തത്. AK സുനിൽ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ ഉണ്ട്, പുള്ളി ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ നിവിൻ പോളി പറഞ്ഞതുപോലെ തന്നെ ഞാനും ഈ പുള്ളി പറയുന്ന പോലെ തന്നെ എവിടം വരെ ഏതറ്റം വരെയും എന്ത് ശാസ്ത്രീയപരമായ തെളിവിനും ഞാനും തയ്യാറാണ്.
പക്ഷെ ഈ എ കെ സുനിൽ എന്ന് പറയുന്ന വ്യക്തിനെ എന്തുകൊണ്ട് മറച്ചു വെച്ചേക്കണു എന്നാണ് എന്റെ ചോദ്യം. ഇത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എ കെ വിനോദിന്റെ ഫോട്ടോ കാണാത്തവർ, സോറി എ കെ സുനിലിന്റെ ഫോട്ടോ കാണാത്തവർക്ക് സൈഡിൽ കാണാം, ഇതാണ് എ കെ സുനിൽ. ഒരു മാധ്യമങ്ങളും എ കെ സുനിലിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നില്ല. ഇപ്പോ നിവിൻ പോളിയുടെ കേസ് ഒഴിവാക്ക് വിട്, അദ്ദേഹം കൃത്യമായിട്ട് ഇവർ കൊടുത്ത അലീഗേഷൻ, അവിടെ കൊടുത്ത FIR എതിർത്ത് അയാള് നിയമപരമായി മുന്നോട്ട് പോകുന്നു, തെളിവുകൾ കൊടുക്കുന്നു, നിവിൻ പോളി ഊരിപ്പോയി, കേസ് അങ്ങനെ അവസാനിപ്പിക്കാൻ പാടും. ഇവർ പറയുന്ന ആളുകളെ കുറിച്ച് അറിയണ്ടേ, അന്വേഷിക്കണ്ടേ? എ കെ സുനിലിനെ കുറിച്ചിട്ട് എന്തുകൊണ്ട് ഒരു ചാനലും പറയുന്നില്ല? ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു എന്താ പറയാ ഒരു പ്രൊഡ്യൂസറൊക്കെ ആയിട്ടുള്ള ഒരാളാണ്, അയാളുടെ പ്രൊഫൈലൊക്കെ ലോക്ക്ഡ് ആണ്, അയാളുടെ പ്രൊഫൈലിലൂടെ കയറി അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും അന്വേഷിക്കാൻ നോക്കുമ്പോൾ അയാളുടെ പ്രൊഫൈൽ നോക്കാം. ഇത്രയും ദിവസമായിട്ട് ഈ പ്രതികളെ എന്തുകൊണ്ട് പോലീസുകാർ ചോദ്യം ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യം എനിക്കുണ്ട്. ശ്രേയ എന്ന് പറയുന്ന പെൺകുട്ടി 1 പ്രതിയാണ്, 6 പ്രതി ആയിട്ടുള്ള നിവിൻ പോളി മാത്രമേ ഉള്ളൂ ഈ കേസിൽ എന്നുള്ളതാണ് നമുക്ക് തോന്നിപ്പോ. അദ്ദേഹം അദ്ദേഹത്തിന് നിരപരാധി തെളിയിക്കാൻ വേണ്ടിയിട്ട് നല്ല ആർജവത്തോട് കൂടിയിട്ട് അതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ എ കെ സുനിൽ അയാൾ ആരാണ്? അയാളുടെ മുഖം എന്തുകൊണ്ട് ചാനലുകൾ കാണിക്കുന്നില്ല? ഇപ്പൊ നിവിൻ പോളി തെറ്റുകാരനല്ല എന്ന് അറിഞ്ഞാൽ പോലും അത് കാണിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ട് എ കെ സുനിലിന്റെ ഫോട്ടോ കാണിക്കുന്നില്ല, ശ്രേയയെ കാണിക്കുന്നില്ല, പിന്നെന്താ ബഷീർ കുട്ടൻ അങ്ങനെ എന്തൊക്കെ ആൾക്കാരെ പേര് പറയുന്നത്, ഇവരൊക്കെ എവിടെ എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ഇവരെ മൊഴി എടുത്തിട്ടുണ്ട്, ആ മൊഴി എന്തൊക്കെയാണെന്ന് നമുക്കറിയാൻ കഴിയില്ല. ഇവർക്ക് ആ ഡേറ്റ് ഇനി മാറ്റി പറഞ്ഞ, നിവിൻ പോളി പറഞ്ഞ ആ ഡേറ്റുകൾ കഴിഞ്ഞ് ബാക്കിയുള്ള ഡേറ്റ് വേണമെങ്കിൽ പറയാം. പക്ഷെ നിവിൻ പോളി പാസ്പോർട്ടുമായിട്ട് അങ്ങോട്ട് പോയത് കൊണ്ടാണ് നമുക്കൊരു ഇത്, ആ പാസ്പോർട്ടൊക്കെ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ പോയിട്ടേ ഇല്ല എന്നുള്ളതിന്റെ ഒരു തെളിവ് തന്നെയല്ലേ. ഇനി ഇവരുടെ ഇന്റർവ്യൂ പൂർണ്ണമായി നിങ്ങൾ കേൾക്കണം, കുറച്ചല്ല വലിയ രീതിയിൽ പഠിച്ചു വെച്ച് വന്നതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് എന്തോ ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ട് തോന്നി, ഞാൻ എന്തോ ടയർഡാണ് എനിക്ക് ശ്വാസം മുട്ടൽ സംസാരിക്കുമ്പോൾ ആ ഒരു കിട്ടാത്തപ്പോൾ പുള്ളിക്ക് തോന്നി എനിക്കെന്തോ ബ്രീത്തിങ് ഡിഫിക്കൽ, അതായത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കംപ്ലയിൻറ്റ് ഉള്ള വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഇതുപോലെ ശ്വാസം മുട്ടൽ ബ്ലീഡിംഗ് ഒക്കെ വരുന്നതാണ്. അപ്പം ഞാൻ പെട്ടെന്ന് നാട്ടിലോട്ട് വരികയും ട്രീറ്റ്മെൻറ് എടുക്കുകയും അവിടെ എനിക്ക് കോസ്റ്റ്ലി ആയതുകൊണ്ട് നമുക്ക് അവിടെ കാണിക്കാൻ പറ്റത്തില്ല. അപ്പം ഈ ജോലിക്ക് പോകുന്ന സമയത്തും ചിലപ്പോൾ ഒരാഴ്ച വന്നിട്ട് ഞാൻ തിരിച്ചു പോകാറുണ്ട്, കാരണം പെട്ടെന്നായിരിക്കും ചിലപ്പോൾ ചൂട് കൂടുതൽ തണുപ്പ് അങ്ങനെയൊക്കെ ഒരു പ്രത്യേക, അതായത് നമുക്ക് പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് ബ്ലീഡിംഗ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു സാഹചര്യമായതുകൊണ്ട് പുള്ളി ഒത്ത് വയ്യായിരിക്കും, അതായിരിക്കും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തോന്നിട്ട് പുള്ളി തന്നെ ടിക്കറ്റ് എടുത്തു, അത് എന്നോട് പറഞ്ഞില്ല. എൻ്റെ ഒരു അനിയൻ അവിടെയുണ്ട്, അപ്പോൾ പുള്ളി അവനോട് വിളിച്ചിട്ട് അവർക്ക് എന്തോ വയ്യാൻ തോന്നുന്നു, ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, എങ്ങനെയും അന്ന് ഒരു ടാക്സി കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ്, ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കാണ്. അപ്പോൾ പുള്ളിയോട് പറഞ്ഞു ഒരു ടാക്സി പിടിച്ചു കൊടുക്ക, അപ്പോൾ എനിക്ക് അത്രയ്ക്കും വയ്യായിരിക്കും, ഒരു ടാക്സിയൊക്കെ പിടിച്ച് നോക്കി നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ കോൾ വന്നത് ഇവർ കേട്ട്, അപ്പോൾ അനിയൻ വരുന്നുണ്ട്, അപ്പോൾ നീ റെഡി ആയിക്കോ, പാസ്പോർട്ട് ഇത് എടുത്ത് നീ ഒന്നും എടുക്കണ്ട, റെഡി ആക്കിയോ, അപ്പോൾ ടാക്സി അവൻ പിടിച്ചു വരും, അവൻ നിന്നെ എയർപോർട്ടിലോട്ട് കയറ്റി വിടും. പുള്ളി അവൻ ഒരു ടാക്സി പിടിച്ചു തന്നു, എന്നെ എയർപോർട്ടിൽ കയറ്റി വിടാം. അപ്പോൾ ഈ ഭർത്താവ് ഇവ പുള്ളി പറഞ്ഞ സംസാരം കേട്ടിട്ട് ഇവരെല്ലാം അപ്പുറത്തോട്ട് മുമ്പോട്ട് പോയി, അവരെ ഇവൻ കാണുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ കണ്ടിട്ടില്ല. അങ്ങനെയാണ് അവിടുന്ന് ഞാൻ, അതായത് അവർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേട്ടല്ലോ, ഈ സ്റ്റേറ്റ്മെന്റിലാണ് മാറ്റമില്ലാത്തത്. ഈ സംഭവത്തെ കുറിച്ച് പറയുന്നത് എല്ലായിടത്തും ഞാൻ ഒക്കെ ഒന്ന് നോക്കിയപ്പോൾ ശരിയാണ്, എല്ലാം ഈ ഒരു കാര്യം കൃത്യമായിട്ട് ഒന്ന് തന്നെ പറയുന്നു. പക്ഷെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഒക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ പറഞ്ഞ ഡേറ്റിൽ നിവിൻ പോളി നാട്ടിലുണ്ട്, അപ്പൊ അത് തോന്നാം. അടുത്ത കാര്യം ഇവരെ വീട്ടിൽ ക്യാമറ വെച്ചിട്ട് മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞ സാധനവും നമുക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്ന സാധനമാണ്. അതിനു മാത്രം കഴിവൊക്കെ ഉള്ള ആളുകൾ ഉണ്ടോ നമ്മുടെ ചുറ്റിലും എന്നൊക്കെ തോന്നിപ്പോ. ഉണ്ട്, ആളുകളില്ലാന്നല്ല, പക്ഷെ നിവിൻ പോളി അത് ചെയ്തു, നിവിൻ പോളി തന്നെയാണ് അത് ചെയ്തത് എന്ന് പറയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത്. നേരെ തിരിച്ച് എ കെ സുനിലിനെ കുറിച്ചിട്ട് എന്തുകൊണ്ട് ഈ സ്ത്രീ പറയുന്നില്ല, എന്നെ നിവിൻ പോളി പീഡിപ്പിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞത്. എ കെ സുനിലിന്റെ ഭാര്യ ഇവര് പീഡിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ വിളിച്ചപ്പോ ആ ഫോൺ തട്ടിപ്പറിച്ച് സംസാരിച്ചു ഈ സ്ത്രീ എന്ന് പറയുന്നു. അപ്പൊ എ കെ സുനിലിനെ കുറിച്ച് അന്വേഷിക്കണം. അവരുടെ വീട്ടിൽ പോയി പോലീസുകാർ മൊഴിയെടുത്താൽ കൃത്യമായി മനസ്സിലാവില്ലേ ആ ഒരു സ്ത്രീ പറഞ്ഞത് നുണയാണോ ശരിയാണോ എന്ന്. അപ്പൊ മനസ്സിലാവും. പക്ഷെ നിവിൻ പോളിയുടെ കാര്യം ഞാൻ അപ്പോൾ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടേ. ഹസ്ബൻഡിനൊക്കെ പുള്ളിക്ക് അങ്ങനെ ഒന്നും ട്രാപ്പാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം കോളുകളൊക്കെ വരുമ്പോൾ നമ്മൾ നോർമലായിട്ട് ഹലോ എന്നാണ്ട് പെട്ടെന്ന് അങ്ങനെ വെക്കുക. കാരണം ഇവർ നിൽക്കുക, നേരം ഇവർ നിൽക്കുമ്പോൾ നമ്മൾ എല്ലാവരും കേൾക്കുകയാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോ ഈ വിഷയത്തിൽ നിവിൻ പോളിയുടെയും ഈ സ്ത്രീയുടെയും ഇവരെ ഭർത്താവിന്റെ മാത്രം മൊഴിയെടുത്തിട്ട് ഒന്നും നടക്കാൻ പോണില്ല. കൃത്യമായിട്ട് അവർ പറയുന്ന 5 പേരുടെയും മൊഴിയെടുക്കണം. അതിൽ എന്തെങ്കിലും വൈരുദ്ധ്യത ഉണ്ടോ നോക്കണം. ഒപ്പം ഇരുന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരേ സാധനം തന്നെ പറയാം. പക്ഷെ ഇപ്പൊ ഇതിനോടകം തന്നെ അവരങ്ങോട്ട് കൊണ്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടാവും. സിമ്പിൾ ആണ്. അപ്പൊ ഇവരങ്ങോട്ട് കൊണ്ട് കണക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഒരാളെ പൊക്കിയാൽ തന്നെ കാര്യങ്ങൾ കിട്ടും, സിമ്പിൾ ആയിട്ട് പൊക്കാൻ പറ്റും. അപ്പൊ എ കെ സുനിലിനെ കൊണ്ടുപോവാം, നമ്മളാരും കാണുന്നില്ല, ന്യൂസ് ചാനലുകളോടാണ് എനിക്ക് പറയാനുള്ളത്. അയാളെ കുറിച്ച് എന്താണോ ഒന്നും പറയാത്ത പറയുന്നുണ്ട്. 5 പ്രതികൾ, 6 പ്രതി നിവിൻ പോളി, പിന്നെ ഫുള്ള് നിവിൻ പോളി, ബാക്കി ഈ സ്ത്രീനെ പറഞ്ഞ ആളുകൾ ആരും പേരില്ല. അത് ശരിക്കൊരു ഊളത്തരാണ്. അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. ഒരു സ്ത്രീ ഒരു അലിഗേഷൻ ആയിട്ട് വരുമ്പോൾ അത് നിങ്ങൾ കേസായിട്ട് എടുത്തു, കേസായിട്ട് എടുത്ത സ്ഥിതിക്ക് ന്യൂസ് ചാനലുകൾ ഏറ്റെടുത്തു. ന്യൂസ് ചാനൽ പല ആളുകളും ചാനലിൻ്റെ അടി എന്ന് പറയുന്നുണ്ട്, ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നവർ നീതിക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത്. നമുക്കും ഉണ്ടോ അമ്മയും പെങ്ങന്മാരൊക്കെ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടാവും പ്രതികരിക്കണം.
അതിൽ പൈസ ഉണ്ടാക്കാനും ഇത് ഉണ്ടാക്കാനാണെന്ന് പറയുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, ഈ പെൺകുട്ടി ചെയ്ത തെറ്റാണെങ്കിൽ ഇവർക്ക് ശിക്ഷ കിട്ടണം, ഇവരെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും ശിക്ഷ കിട്ടണം. ആ ഒരു രീതിയിലാണ് നമ്മൾ വീട് ചെയ്യുന്നത്. നമ്മളൊരു വീട് ചെയ്യുമ്പോൾ ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തിനാ, എല്ലാവർക്കും എത്തിക്കണം, എല്ലാവരും അറിയണം എന്നറിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോ ഈ പെൺകുട്ടി ഇരയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിവിൻ പോളി അല്ല മറ്റുള്ള ആരാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് ശിക്ഷിക്കണം. ഇവരിന് നുണയാണ് പറയുന്നതെങ്കിൽ ഇവർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന് ഞാൻ ഒരു തരത്തിലും പിന്നോട്ട് പോയില്ല. ഈ ഒരു വീഡിയോ ഈ ഒരു ചാനലിലൂടെ ഞാൻ സംപ്രേഷണം ചെയ്തുകൊണ്ടേയിരിക്കും. തെറ്റ് ചെയ്തത് ആരാണെങ്കിലും അത് ജനങ്ങളിലെ മുന്നിലേക്ക് എത്തിക്കുക, അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. എന്തായാലും ഇവർ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കൂട്ടോ. ഞാൻ ഇതുവരെ ഒരു ചാനലിലോടും പറഞ്ഞിട്ടില്ല. അപ്പൊ കാരണം എന്നെ നമ്മൾ മൊത്തം എല്ലാവരും പബ്ലിസിറ്റി കൊടുക്കണ്ടല്ലോ, നമുക്ക് പോലീസിനോട് മാത്രം പറഞ്ഞാൽ മതിയല്ലോ എന്നുള്ള രീതിക്കാണ് ഞാൻ ഇതുവരെ ഒന്നും പറയാഞ്ഞത്. കാരണം ഞാൻ അവിടെ ഇരുന്ന സമയത്ത് ഞങ്ങളുടെ വീടിനെന്ന് വെച്ചാൽ ഈ ചാവി നമ്മളെ നഷ്ടപ്പെടും. അപ്പൊ ഞങ്ങളൊരു സ്ഥലത്ത് പുറത്തൊരു സ്ഥലത്താണ് ഈ ചാവി വെക്കുന്നത്. അപ്പം ഞാൻ അത് അവിടെ ഇരുന്ന് പറഞ്ഞു പോയി. അപ്പൊ അവരതെടുത്ത് അപ്പൊ ആ സംഘത്തിലിരുന്നപ്പോ ഈ പുള്ളി പോകുന്നതും ഒക്കെ അറിയാമല്ലോ. അപ്പൊ ഈ പുള്ളി എന്റെ വീട്ടിലോട്ട് പോയ സമയത്ത് ഞാൻ ചാവി വെച്ചേക്കുന്ന സ്ഥലത്തൊന്നും ഇവരെ ആൾ വന്ന് ചാവി എടുത്ത് വീട് തുറന്ന് അപ്പം അതിന്റെ അകത്ത് കയറി വെക്കുകയായിരുന്നു. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ പുള്ളി ഇതുപോലെ പറയുകയും ചെയ്തു. വീടിൻ്റെ അകത്ത് എന്നോട് ചോദിച്ചു വീട്ടിൽ മൊത്തം എന്തോ കയറിയ പോലെ തോന്നുന്നു. ഞാൻ ചുമ്മാ പറയാം. അപ്പൊ നമ്മൾ അത് ഉഴപ്പി വിടുക വേണ്ട, ഞാൻ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും എന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ വിടുകയും ചെയ്തു. ഓക്കെ, ആ ഒരു കാര്യമാണ് വിശ്വാസയോഗ്യമല്ലാത്തത് എന്നുള്ളതാണ്. അതായത് ഒരു മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്ത് ആ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു, സി സി ടി വി ക്യാമറ വെച്ചിട്ട് ഈ നാട്ടിലുള്ള കാര്യങ്ങൾ ഇവർക്ക് ഫോട്ടോ ആയി കാണിച്ചു കൊടുത്തു തുടങ്ങുന്നത്. ഇവരുടെ കൈകളിലുള്ള മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കണം. അതുകൂടാതെ ഇവരുടെ ഭർത്താവിന്റെ ഫോണ് പിടിച്ചെടുത്താൽ അത് ഹാക്ക്ഡ് ആയിരുന്നോ എന്ന് കണ്ടെത്താൻ വലിയ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. അത്ര ടെക്നോളജി ഒക്കെ വലുതായിട്ടുണ്ടല്ലോ. അതൊക്കെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ, പോലീസ് സംവിധാനങ്ങളിൽ അതൊക്കെ വേണം, അതൊക്കെ കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ വേണം അല്ലേ. ഇപ്പൊ ഫോറൻസിക് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ. അപ്പൊ അത് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് തമാശയായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഡോട്ട് മെസ്സേജ് ഒരാൾക്ക് ഒരു അവതാരകൻ അയച്ചു കൊടുക്കുകയും അത് കഴിഞ്ഞ് ആ ഒരു പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിലെ ക്യാമറ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ആ ഒരു സംഭവം ഉണ്ട്, അത് ആൻഡ്രോയിഡ് മൊബൈൽ ഫോണ് സിമ്പിളായിട്ട് പൊട്ടിക്കാം എന്നുള്ളതുകൊണ്ടാണ് അത് പറയുന്നത്. അതാണ് അരുണ് 3-4 തവണ ചോദിക്കുന്നത് ഏതാണ് ആ മൊബൈൽ ഫോൺ. അപ്പോഴാണ് ഒരു സോണി എക്സ്പീരിയ ആണ് എന്ന് പറയുന്നത്. ഐഫോൺ ആണെങ്കിൽ അത് കുറച്ച് പ്രയാസമാണ്, അതിൽ അങ്ങനെ ഭയങ്കര സുരക്ഷിതത്വം ഉണ്ട്. എന്നിരുന്നാൽ പോലും പൊട്ടിക്കുന്നൊക്കെ ഉണ്ടാവും, അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാലും അതിന് ബുദ്ധിമുട്ടുണ്ട്, അതാണ് അരുൺ ചോദിച്ചത്. അപ്പോൾ ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് കൃത്യമായി അന്വേഷണങ്ങൾ നടത്തുക, അവരുടെ മൊബൈൽ ഫോണുകൾ വാങ്ങുക, അത് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഇവരെ വീട് ഇതുവരെ അന്വേഷണങ്ങളും കാര്യങ്ങളായിട്ട് വന്നിട്ടില്ല. അങ്ങനെ വേറൊരാളുടെ സാന്നിധ്യം, ഇവർ ക്യാമറ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആംഗിൾ, ഇവർക്ക് അയച്ചു കൊടുത്ത ഫോട്ടോയുടെ ആംഗിൾ നോക്കി അറിയാം എവിടെയായിരുന്നു ക്യാമറ ഇരുന്നത് എന്നുള്ളത്. ആ ആംഗിളിൽ വേറെ ഇവരല്ലാതെ വേറൊരാളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നോ എന്ന് ഫിംഗർ പ്രിന്റോ കാര്യങ്ങളൊക്കെ നോക്കിയാലും മനസ്സിലാവും. ഇതൊരു വലിയ വിഷയം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞത്. അതായത് ഇത് വലിയൊരു അലിഗേഷൻ ആണ്, ഒരു നടനെ കരിവാരി തേക്കാൻ വേണ്ടി ചെയ്തതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ, ആ അപ്പൊ വല്ല ചുമരിന്റെ മുകളിലൂടെ ആണെങ്കിലോ അല്ലെങ്കിൽ ഗ്ലാസിന്റെ ഭാഗങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അവരുടെ ഫിംഗർ അവിടെ പതിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പറഞ്ഞതിന് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഏറെ നിർത്തിയേക്കുവാണ്. അപ്പോൾ മെസ്സേജ് അയച്ചപ്പോൾ വാട്സപ്പ് മെസ്സേജ് അയച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോൺ ഹാക്ക് ചെയ്തു. പിന്നെ ഞങ്ങൾ എന്ത് സംസാരിച്ചാലും ഇവർക്കത് കേൾക്കാൻ പറ്റും. അത് ഫുള്ളി ഫോൺ എടുത്ത് അൺലോക്ക് ചെയ്താൽ പിന്നെ പുള്ളി ഇവർക്കെല്ലാം കാണാൻ പറ്റും. അങ്ങനെ വൈഫൈ ഹാക്ക് ചെയ്യുകയും പിന്നെ എൻ്റെ വീട്ടിലൊരു ക്യാമറ വെക്കുകയും ചെയ്തു. ഞാൻ അവിടെ നിന്ന് ഇവർ പറഞ്ഞ് അനുസരിക്കേണ്ടി വന്നു എനിക്ക്. അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരം പറയാനില്ല. ഇപ്പോൾ ഒരു ക്യാമറ വെക്കുകയും ഇവരെ കൺട്രോളിലായി എൻ്റെ ഹസ്ബൻഡും മൂന്നും. ഇത് തന്നെ അവിടെ എത്തി അവർ കാണിച്ചു തന്നു. അതാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ കൃത്യമായിട്ട് നമ്മളൊരു കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട അത്യാവശ്യമാണ്. എങ്ങനെയാണ് ഹാക്ക് ചെയ്തത്, ആ ഒരു ഹാക്കിങ്ങിനെ കുറിച്ച് അവർക്ക് വലിയ രീതിയിൽ അറിയുന്നത് പോലെയാണ്. ഓക്കെ, എന്തോ ആട്ടെ, ഇപ്പൊ നിവിൻ പോളി ഇന്ന് എന്ത് ചെയ്തു എന്നുള്ളൊരു കാര്യമുണ്ട്, അത് ന്യൂസ് ചാനലിലൂടെ ഒന്ന് കണ്ട ഒരു കാര്യം. അപ്പൊ എങ്ങനെയാണ് ഹാക്ക് ചെയ്തത് എന്നുള്ള ഒരു ധാരണ അവർക്ക് ഉണ്ട് എന്നുള്ളത്, വൈഫൈ വാട്സപ്പോ എന്തൊക്കെയാ പറഞ്ഞിട്ട്. അപ്പൊ എങ്ങനെയാണ് അത് ഹാക്ക് ചെയ്തത് എന്നുള്ള വലിയ ധാരണ ഉണ്ട് ആൾക്ക്. അതായത് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചു എങ്ങനെയാണ് ഹാക്ക് ചെയ്യുന്നുള്ളതാ. ഞാൻ പറഞ്ഞാൽ മുന്നൊരു ചാനലിൽ ഞാനിത് കണ്ടിട്ടുണ്ട്, എങ്ങനെയാണ് മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഒരു ടെക്നീഷ്യൻ തമിഴ് ചാനലിലാണ് ഇത് കാണുന്നത്. അതുപോലെ തന്നെ ഇവരത് മനസ്സിലാക്കി കണ്ടുവച്ചിട്ടുണ്ടോ. എന്തോട്ടെ, അപ്പോ നിവിൻ പോളി ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നടന്ന കാര്യങ്ങളാണെന്ന് പറയാം. നിവിൻ പോളിക്കെതിരായ ആരോപണത്തിൽ വളരെ വിശദമായ അന്വേഷണം വേണം എന്നുള്ളതാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നിലപാട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം യുവതി നൽകിയ പ്രാഥമിക മൊഴി അടിസ്ഥാനത്തിലാണ് ഈ നിവിൻ പോളി അടക്കം 6 പേരെ പ്രതി ചേർത്തുകൊണ്ട് നേരത്തെ FIR രജിസ്റ്റർ ചെയ്തത്. പക്ഷേ നിവിൻ പോളി തന്നെ ഒരു വിശദമായ പരാതി സംസ്ഥാന DGP നൽകിയിട്ടുണ്ട്. ഈ യുവതി ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ തന്റെ ഭാഗം കൂടി കേട്ടുകൊണ്ട് ഇക്കാര്യത്തിൽ വിശദമായ പരിശോധന വേണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഈ യുവതിയെ തനിക്ക് അറിയില്ല. മാത്രമല്ല ഇക്കാര്യത്തിൽ യുവതി ഉന്നയിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പല വ്യക്തത കുറവുണ്ട്.
തന്റെ പാസ്പോർട്ടിന്റെ പകർപ്പടക്കം അടക്കം നിവിൻ പോളി ഈ സംസ്ഥാന പോലീസിന് ഹാജരാക്കിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ യുവതിയെയും ഭർത്താവിനെയും വിളിച്ച് വിശദമായി മൊഴിയെടുക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ മാസം 13-14 തീയതികളെ കുറിച്ചാണ് ഈ യുവതി പരാതിയിൽ തന്നെ പറയുന്നത്. അന്നേ ദിവസം തന്നെ ദുബായിൽ വെച്ച് ഈ നിവിൻ അടങ്ങുന്ന സംഘം ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. കേട്ടില്ല നിങ്ങൾ, അതായത് നിവിൻ പോളി അവിടെ പാസ്പോർട്ടിന്റെ കോപ്പി കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം ആ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സ്ത്രീയുടെ ഡേറ്റ്, അതായത് ഇന്ന ഡേറ്റിലാണ് എന്നെ പീഡിപ്പിച്ച നിവിൻ പോളി എന്ന് പറഞ്ഞ ഡേറ്റിൽ എനിക്ക് മാറ്റമൊന്നും ഇല്ല എന്ന് ഇന്ന് രാവിലെ കുറച്ച് ന്യൂസ് ചാനലുകൾക്ക് അവര് ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് അല്ലെങ്കിൽ അവരോട് സംസാരിച്ച സമയത്തോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഡേറ്റുകളിൽ നിവിൻ പോളി നാട്ടിലുണ്ട്, ഈ സ്ത്രീ അവിടെയാണോ ഇവിടെയാണോ എന്നുള്ള തർക്കം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. എന്തായാലും 8-ാം തീയതി അവരൊരു പോസ്റ്റ് ഇട്ടിരുന്നു നാട്ടിലുള്ളത്. ആ ഒരു പോസ്റ്റിന് ശേഷം ഇവരെ നാട്ടിൽ നിന്ന് പോയതാണെങ്കിലോ, അല്ലെങ്കിൽ ഇനി ഗൾഫിൽ നിന്നാണെങ്കിലും ഈ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്, ഓക്കെ അവർ ഗൾഫിലുണ്ട് എന്ന് തന്നെ കൂട്ടുക. ഡിസംബർ 13-ാം തീയതിക്ക് ശേഷം അപ്ഡേഷൻസ് ഒന്നുമില്ല. ഇതിനിടയിൽ ഇവർ ഇങ്ങനെ ഒരു പീഡനത്തിന് ഇരയാക്കപ്പെട്ടു എന്ന് തന്നെ കൂട്ടുക. നിവിൻ പോളി എന്തായാലും പാസ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തിന് ഉറപ്പുണ്ടാകും അദ്ദേഹത്തിന്റെ പേര് അതിലില്ല എന്ന്. പിന്നെ എന്തിന് അടിസ്ഥാനത്തിൽ ഇവരുടെ പേര് കൊടുക്കുന്നു എന്ന് ആ സ്ത്രീ തന്നെ ഇന്ന് മൊഴി കൊടുത്തിട്ടുണ്ടാവും, അത് ഉറപ്പാ. അത് ഇപ്പൊ ഇന്നോ നാളെയൊക്കെ ആയിട്ട് നമ്മൾ അറിയും. ഓക്കെ, അപ്പൊ AK സുനിൽ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ ഇവരെ പീഡിപ്പിച്ചു എന്ന് എടുത്ത് പറയുന്നു. അയാളെ കുറിച്ച് ഒരു തരത്തിലുള്ള അന്വേഷണം ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഇവര് ഈ ഒരു വീഡിയോന്റെ ഇടയിൽ തന്നെ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇവരുടെ ഭാര്യ കോള് ചെയ്തപ്പോ ആ ഫോണ് തട്ടിപ്പറച്ച് എടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ആ ഭാര്യ ആ കരച്ചിൽ കേട്ട് സൂയിസൈഡ് ചെയ്യാൻ വരെ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിന്റെ വൈരാഗ്യത്തിലാണ് നിവിൻ പോളിയെ വിളിച്ച് വരുത്തി മർദ്ദിപ്പിക്കാൻ പിന്നെ പീഡിപ്പിക്കാനൊക്കെ ശ്രമിച്ചത്, കൊല്ലുമെന്നും പാമ്പ് കടിപ്പിച്ച് കൊല്ലും എന്നൊക്കെ, പാമ്പിനെ കൊത്തിച്ച് കൊല്ലും എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ നമ്മൾ കേട്ടല്ലോ. ഓക്കെ, അതൊക്കെ കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ട്. പക്ഷെ ഇവരനുഭവിച്ചത് വേറെ വല്ല രീതിയിലുള്ള വല്ല കഥയാണെങ്കിലോ, ഇനി ഈ ഒരു കേസ് വലിയ രീതിയിൽ ആളുകളിൽ എത്താൻ വേണ്ടിയും ഒരു അതായത് ശരിക്കുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് അറിയില്ല. എന്തായാലും നിവിൻ പോളി കൊടുത്ത കേസ് മാനനഷ്ടത്തിനൊന്നല്ല, അവരുടെ പേരതിൽ നിന്ന് മാറ്റി കിട്ടണം എന്ന ആഗ്രഹം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ വീഡിയോ നിരന്തരം ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ നിങ്ങളൊരു സൈഡിലെ സ്ക്രീൻഷോട്ട് കാണും, എന്നെ ഭയങ്കരമായിട്ട് റയർ റീൽസിനെ ടാഗ് ചെയ്തുകൊണ്ട് മറ്റേ ഇവരുടെ ഭർത്താവ് ഇടക്കിടക്ക് ഓരോ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തോ ആവട്ടെ, നമ്മള് സത്യത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രം നിൽക്കുന്ന ആളാണ്. ഈ പെൺകുട്ടി ഇരയാണ്, ഈ പെൺകുട്ടിയുടെ മുഖം ഞാൻ എവിടെയും കാണിച്ചിട്ടില്ല, അത് തെറ്റാണെന്ന് അറിയുന്നത് കൊണ്ടാ. അല്ലെങ്കിൽ എനിക്ക് കാണിച്ചൂടെ, എനിക്ക് നിവിൻ പോളിയുടെ ഫാനാണ് ഞാനെങ്കിലും കാണിച്ചൂടെ. ഞാൻ നിവിൻ പോളിയുടെ ഫാൻ എന്നല്ല, നിവിൻ പോളിയുടെ ചില പടങ്ങളെ ഇഷ്ടമുള്ളൂ, ചില സിനിമകൾ ഇഷ്ടമാവാറില്ല. അപ്പൊ ഒരാളെ കുറിച്ച് പറയുമ്പോൾ ഒരു അലിഗേഷൻ പറയുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കേണ്ട ചുമതല എനിക്കുണ്ട്. കാരണം ഞാൻ ഇവിടെ ഇരുന്ന് കൊണക്കണത് ഈ ചാനലിൽ എന്തുകൊണ്ടാണ് ചെയ്യുന്നെങ്കിൽ അറിയില്ലേ. ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്റേതായ രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ എന്റെ കാഴ്ചപ്പാടുകളിലുള്ള ഒരുപാട് ആളുകൾ എന്നെ സബ് അടിക്കുന്നവരുണ്ടാവും, വീഡിയോ കാണുന്നവരുണ്ടാവും, ഷെയർ ചെയ്യുന്നവരുണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പൊ അയാളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാര്യ ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ തെളിവുകൾ വേണം. ആ തെളിവുകൾ നിങ്ങൾക്ക് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു എങ്കിൽ തന്നെ അവര് ഭാവിയിൽ ശരിക്കും എന്താ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നീതി കിട്ടിയില്ല എന്ന് വിചാരിക്കുക. എത്രത്തോളം നാണം കെടും അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ വിഷയം നാം ഇടുന്നു. നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടട്ടെ. ഇനി നിങ്ങളുടെ ഭാഗത്ത് ന്യായമല്ലെങ്കിൽ നിങ്ങൾക്ക് കോടതി തരുന്ന ശിക്ഷകൾ ഏറ്റുവാങ്ങാൻ തയ്യാറായി മുന്നോട്ട് പോകുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ചാനൽ ഇഷ്ടപ്പെടുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും. അതൊരു സന്ധി പടപ്പാൾ സൈനിങ്.